ഇന്ത്യ യു എസ് 2+2 യോഗം ഇന്ന് ഡൽഹിയിലുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറിയും ഇന്ന് ഡൽഹിയിലുണ്ട്. അതേപോലെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെയായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നറിയാൻ വേണ്ടി നമുക്കൊപ്പം നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ട്രിവാൻഡ്രം. തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിതിൻ, പറഞ്ഞോളൂ, വിവരങ്ങൾ പറഞ്ഞോളൂ. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ ഇന്നലെ മുതൽ തന്നെ ചെറിയ തോതിൽ മഴ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിൽ വലിയ വിഷപ്പുകയായിരുന്നു. പക്ഷേ അല്പം ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും വായു ഗുണനിലവാരം ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിൽ ഇന്നൊരു നിർണായക യോഗം നടക്കുകയാണ്. 2+2 ചർച്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. അതിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അതോടൊപ്പം തന്നെ പ്രതിരോധ സെക്രട്ടറി ഓസ്റ്റിനും ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ചില നിർണായക തലത്തിലുള്ള, അതായത് നയതന്ത്ര പ്രതിരോധ മേഖലയിലെ ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുക. 2018 ഇത്തരത്തിൽ 2+2 ചർച്ച ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം അത് വാഷിംഗ്ടണിലായിരുന്നു ചേർന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ യോഗത്തിൽ റഷ്യ ഉക്രൈൻ ബന്ധമൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇത്തവണത്തെ സാഹചര്യം പരിശോധിച്ചാൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം, അതോടൊപ്പം തന്നെ ചൈന ഇന്ത്യയിൽ മേൽ നടത്തുന്ന ഇടപെടലെല്ലാം തന്നെ ഇന്നത്തെ 2+2 യോഗത്തിൽ ചർച്ചയാകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഈ യോഗത്തിൽ ഈ ചർച്ച ഇന്ന് നടക്കും. ഡൽഹിയിലാണ് ഈ ചർച്ച നടക്കുക. പ്രധാനപ്പെട്ട കാര്യം ചില പ്രധാനപ്പെട്ട നയതന്ത്ര വിഷയത്തിലുള്ള ഇടപെടൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടക്കുക. അതോടൊപ്പം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ ചൈനീസ് ഇടപെടലുകൾ കൂടാതെ തന്നെ ഇന്ത്യ അമേരിക്ക പ്രതിരോധ ഇടപാടുകളും ചർച്ചയാകും. കൂടാതെ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ കൈമാറ്റം, അതോടൊപ്പം തന്നെ MQ-9B ഡ്രോൺ ഇടപാടും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടാതെ തന്നെ ഇന്ത്യ യൂറോപ്പ് പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴി G20 ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യ യൂറോപ്പ് അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയും പ്രധാനപ്പെട്ട ചർച്ചയായി മാറും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് ഈ ചർച്ച ആരംഭിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുക. ഇതിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പ്രതിരോധ സെക്രട്ടറിയും ഇതിനും തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.